ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും നേർക്കുനേർ ഏറ്റുമുട്ടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഓണക്കാലത്ത് ആകെ ആറ് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം എൺപത്തേഴ് ഓണക്കാലത്തെ ആദ്യത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ വഴിയോര കാഴ്ചകൾ ഷാരോൺ പിക്ചേഴ്സ് നിർമ്മിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി ആയിരുന്നു രാജാവിൻ്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ എന്നീ വിജയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും തമ്പി കണ്ണന്താനവും ഒരുമിച്ച വഴിയോര കാഴ്ചകൾ അതുകൊണ്ടുതന്നെ ഏറെ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് തരക്കേലാത്ത ചിത്രമെന്ന പേര് നേടിയെങ്കിലും വഴിയോര കാഴ്ചകൾ രാജാവിന്റെ മകൻ നേടിയ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ഓണം സീസൺ അഡ്വാൻ്റേജിൽ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു വഴിയോര കാഴ്ചകൾ അംബിക നായികയായെത്തിയ ഈ ചിത്രത്തിൽ രതീഷ് എം ജി സോമൻ സുരേഷ് ഗോപി ചാലു ഹാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ കഥാതിരകഥാ സംഭാഷണം ഡെന്നിസ് ജോസഫായിരുന്നു നിർവഹിച്ചിരുന്നത് എസ് പി വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി എൺപത്തിയേഴ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ നാലാം തീയതി തിയേറ്ററുകളിലെത്തിയ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഫാസിലിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനായി ഒരുക്കിയ ഈ ചിത്രം സ്വർഗ്ഗചിത്രയായിരുന്നു നിർമ്മിച്ചത് കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ സുഹാസിനിയായിരുന്നു നായിക മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല ചിത്രമെന്ന പേര് നേടിയ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ സൂപ്പർ ഹിറ്റ് വിജയമാണ് എൺപത്തേഴ് ഓണക്കാലത്ത് കരസ്ഥമാക്കിയത് ദേവൻ സോമൻ ലിസി അടൂർവാസി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം മമ്മൂട്ടിയുടെ മികച്ച അഭിനയം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി എൺപത്തി ഏഴ് ഓണം വിന്നറായി മാറിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം എം ബി ശ്രീനിവാസനായിരുന്നു നിർവഹിച്ചത് എൺപത്തേഴ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ നാലാം തീയതി തന്നെ തിയേറ്ററുകളിലെത്തിയ ബാലചന്ദ്രമേനോന്റെ അച്ചുവേട്ടന്റെ വീട് ബാലചന്ദ്രമേനോനും നെടുമുടി വേണുവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൻ്റെ കഥാത്തിരകഥാ സംഭാഷണം ബാലചന്ദ്രമേനോൻ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത് പ്രശസ്ത ഹിന്ദി മറാഠി നടിയായിരുന്ന രോഹിണി ഹട്ടങ്കടിയുടെ ആദ്യ മലയാള ചിത്രമായ അച്ചുവേട്ടന്റെ വീട് നായികാ പ്രാധാന്യമുള്ളൊരു ചിത്രമായിരുന്നു ബാലചന്ദ്രമേനോന്റെ ഇരുപത്തഞ്ചാമത് ചിത്രം എന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഈ ചിത്രത്തിൽ സുകുമാരൻ തിലകൻ ജഗന്നാഥ വർമ്മ രോഹിണി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കോമേഴ്സ്യൽ ഘടകങ്ങളുടെ അഭാവം മൂലം ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല സാമ്പത്തികമായി പരാജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ചുവേട്ടന്റെ വീട് കൈലാസ് മൂവി ടോണിൻ്റെ ബാനറിൽ എ വി ഗോവിന്ദൻകുട്ടി നിർമ്മിച്ച അച്ചുവേട്ടന്റെ വീട് ബാലചന്ദ്രമേനോന്റെ സ്ഥിരം കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ നിന്ന് വ്യതിചെലത്തെടുത്തതുകൊണ്ടാണ് ഈ ചിത്രം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത് വിദ്യാധരനായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എൺപത്തി ഏഴ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ആൺകിളിയുടെ താരാട്ട് സെപ്റ്റംബർ നാലാം തീയതി തന്നെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കൊച്ചിൻ ഹനീഫയായിരുന്നു ഒരു റൊമാൻറിക് ഫാമിലി എൻ്റർടൈൻമെന്റ് കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിൽ രേവതിയായിരുന്നു നായികയായി എത്തിയത് കൊച്ചിൻ ഹനീഫ തന്നെ കഥാത്തിരകഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം സെന്റിമെന്റ്സിനും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെടുത്ത ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഓണം സീസണിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുപോലും സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ആൺകിളിയുടെ താരാട്ട് ക്യൂൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ റഹ്മാൻ ലാലു അലക്സ് ഷാരി ഇന്നസെൻറ്റ് കൊച്ചിൻ ഹനിഫ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ശ്യാം ആയിരുന്നു നിർവഹിച്ചിരുന്നത് എൺപത്തി ഏഴിലെ ഓണക്കാലത്ത് റിലീസ് ചെയ്ത അടുത്ത ചിത്രമായിരുന്നു ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ പ്രശസ്ത കന്നഡ താരം നാഗ് ആദ്യമായി മലയാളത്തിൽ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം സ്വാതി തിരുനാളിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു ഒരു ക്ലാസിക് ചിത്രം എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം സെമിനാർസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത് മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ സ്വാതി തിരുനാൾ ലെനിൻ രാജേന്ദ്രൻ്റെ ഏറെ നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു അംബികയും രഞ്ജിനിയും നായികമാരെയെത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു മുരളി ബാബു നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ലെനിൻ രാജേന്ദ്രന് പ്രത്യേക ജൂറി പുരസ്കാരം നേടിയെടുത്ത ഈ ചിത്രം എം ബി ശ്രീനിവാസൻ സംഗീത സംവിധാനം നിർവഹിച്ച നിരവധി ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയിരുന്നു അവാർഡ് ലേബലിൽ പുറത്തിറങ്ങിയ ചിത്രമായതുകൊണ്ട് തന്നെ സ്വാതി തിരുനാൾ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ നേടിയില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു സ്വാതി തിരുനാൾ എൺപത്തി ഓണക്കാലത്ത് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിലെത്തിയ വീണ്ടും ലിസ ലിസ എന്ന സൂപ്പർ ഹിറ്റ് ഹൊറർ മലയാളം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ഈ ചിത്രം ബേബി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത് കക്കരവി ബാബു ആന്റണി ഇന്നസെന്റ് ശാരി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രവും ഹൊററിന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു വീണ്ടും ലിസ സംവിധായകൻ ബേബി തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രം ആശാ ക്രിയേഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത് രഘു കുമാറാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആകെ സമരം നോക്കുമ്പോൾ എൺപത്തി ഓണക്കാലത്ത് റിലീസ് ചെയ്ത ആറ് ചിത്രങ്ങളിൽ രണ്ട് ചിത്രങ്ങൾ സാമ്പത്തികമായ വിജയം കൈവരിച്ചപ്പോൾ നാല് ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ തേർട്ടി ആണ് ഇത്രയാണ് എൺപത്തേഴ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം